ഹായ് ഹലോ, നമസ്കാരം. സിൽവിയുടെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ അധ്യായമാണ്, കീ എലമെൻ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം വേൾഡിലെ ഒരുപാട് കൺട്രീസ് ഉണ്ടെന്ന് അല്ലേ? അപ്പം അതിലൊരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ആ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഇവിടെ സ്റ്റോറി രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. മായ നായിഡു എന്ന പേരിലൊരു കുട്ടി കുറേ പേപ്പർ കട്ടിങ്സൊക്കെ നോക്കുകയാണ്, പഴയ കുറേ പേപ്പർ കട്ടിങ്സ് നോക്കുന്നതാണ് കാണിക്കുന്നത്. ആ പേപ്പർ കട്ടിങ്സിന് ഇടയിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ, ഒരു 10-15 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ഒരു ഫോട്ടോ കിട്ടുകയാണ്. അപ്പം മായ അവളുടെ അമ്മയുടെ അടുത്ത് ഇത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അമ്മ പറയുകയാണ് ഈ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ഹെക്ടർ പീറ്റർസൺ എന്നാണ്. ഈ കുട്ടീനെ പോലീസുകാർ ഷൂട്ട് ചെയ്ത് കൊന്നു എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ മായ വല്ലാതെ ഷോക്കാവാണ്. അത് അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഒരു 10-15 വയസ്സുള്ള കുട്ടിയാണ് അല്ലേ, അപ്പം ആ കുട്ടീനെ ഷൂട്ട് ചെയ്യാൻ മാത്രമുള്ള കാരണം എന്താണ് എന്ന് അമ്മയോട് ചോദിക്കുമ്പം അമ്മ വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ടും അത്രയധികം മനസ്സിന് അകത്തുള്ള കുറേ വൈകാരികമായ കാര്യങ്ങളും കൂടി ആൻസർ ചെയ്യാണ്. അപ്പം അമ്മ പറഞ്ഞു വരുന്നത് ഒരു ടേമിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പുറത്തെ എന്ന് പറയുന്ന ഒരു ലോ, ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു നിയമമാണത്. അതായത് റേസ് വെച്ച് ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു മെത്തേഡാണത്. ഓക്കെ, അപ്പം ആ രീതിയെ കുറിച്ചിട്ടും ആ ടൈമിനെ കുറിച്ചും പറയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബ്ലാക്ക് പീപ്പിൾസും വൈറ്റ് പീപ്പിൾസും ഇന്ത്യൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗിൾ ചെയ്യാനൊന്നും പാടില്ല, അതാണ് ഈ ലോ എന്ന് പറയുന്നത്. അതായത് കോമൺ ഫെസിലിറ്റീസും എല്ലാവർക്കും ഒരേപോലെയുള്ള ഉണ്ടായിരുന്നില്ല, സെപ്പറേഷൻ ആയിരുന്നു ഭയങ്കരമായിട്ട്. അതായത് ആംബുലൻസ് ആണെങ്കിൽ വൈറ്റ് പീപ്പിൾസിന് എല്ലാ ഫെസിലിറ്റിയോടും കൂടി ആംബുലൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ബ്ലാക്ക് മെൻസിന് അത്ര ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാവിധ നല്ല കാര്യങ്ങളും, നല്ല എല്ലാ ഫെസിലിറ്റീസും, പെൻ ബസ്സാണ്, ട്രെയിൻ, ബസ് സ്റ്റോപ്പ്, എല്ലാതും വൈറ്റ്സിന് വേറെ, നോൺ വൈറ്റ്സിന് വേറെ ആയിരുന്നു. അതുപോലെ വോട്ട് ചെയ്യാനുള്ള അവകാശം നോൺ വൈറ്റ്സിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഫ്രിക്കയിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ഒരുപാട് ഇഷ്യൂസും കുറേ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ നേരിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് 1994 സൗത്ത് ആഫ്രിക്ക ഡെമോക്രാറ്റിക് ആവുന്നത്. അപ്പം ഇതുവരെ നമ്മൾ കണ്ടതെന്നാണ് ഒരു ഡെമോക്രാറ്റിക് എലമെൻ്റ് അല്ലാതെ ഒരു കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജീവിച്ചു വന്ന കുറേ മനുഷ്യരുടെ പ്രശ്നങ്ങളും ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടത് അല്ലേ. സൗത്ത് ആഫ്രിക്കയിലുണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസ് ആണ് കണ്ടത്, അതൊരു സ്റ്റോറിയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രി. ഓക്കെ, ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനങ്ങൾ എങ്ങനെയാണ് ആ പവറും കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? പാർട്ടിസിപ്പേഷൻ, അതായത് ജനപങ്കാളിത്തം. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനപങ്കാളിത്തം എങ്ങനെയൊക്കെയാണെന്ന് നോക്കുന്നത്. ആദ്യം എന്താണ്? ബൈ വോട്ടിംഗ് പീപ്പിൾ ഇലക്ട് ലീഡേഴ്സ്. നിങ്ങൾക്കറിയാം അല്ലേ ലീഡേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ വോട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യും. പിന്നെ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ്സ് ടേക്സ് ഡിസിഷൻസ്, അവർ ഡിസിഷൻസ് എടുക്കുന്നു. പിന്നെന്താണ്? വോയിസ് ഓഫ് പീപ്പിൾ ഈസ് ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് അവർ ഓരോ നിലപാടുകൾ എടുക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ വരുന്ന വലിയൊരു പ്രോസസ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അടുത്തത് എന്താണ്? ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെന്താണ് ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ പവറിനേക്കാൾ ഉപരിയായി നിൽക്കുന്നത് ആരാണ്? ജനങ്ങൾക്കാണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു 5 വർഷത്തെ പീരീഡ് കഴിയുന്നതോടുകൂടി നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച ആ വ്യക്തിയുടെ പവർ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. രണ്ടാമത് നമ്മൾ അവരെ റീഫില് ചെയ്ത് വിടണമെങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ്സാണ് എന്ത്? ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ വ്യക്തി നല്ലതുപോലെ ആയിരുന്നു എങ്കിൽ നമ്മൾ 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തീരുമാനിക്കും, ജനങ്ങൾ തീരുമാനിക്കും എന്ത് അദ്ദേഹം ഭരിക്കണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, അടുത്ത് എന്താണ്? വർക്കിംഗ് ഇൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തേനേക്കാളും ഉപരി ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ജോബ്സിനോടൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ്റിൽ ജനങ്ങളും കൂടി പങ്കാളികളാവാണ്. അടുത്തത് എന്താണ്? റാലീസ്, ധർണകൾ. നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഗവൺമെൻറ്റിന് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റാലീസും ധർണകളും സ്ട്രൈക്കും ഒക്കെ നടത്തും അല്ലേ. ഇത് എന്ന് പറയുന്നത് റൈറ്റ് ടു എക്സ്പ്രഷനാണ്. നമ്മൾക്ക് ഇതിന് എതിരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കുള്ള ഒരു അവകാശമാണ് ഇതൊക്കെ. പക്ഷെ എങ്ങനെ വേണം? യാതൊരുവിധ വയലൻസും ഇല്ലാതെ വേണം
നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വയലൻസ് ഇല്ലാതെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ഒരു റൈറ്റ് ആയിട്ട് വരുന്നത്. അതല്ലാതെ പൊതുമുതൽ നശിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊരിക്കലും ഒരു അത് അതിനെന്താ പറയുക, വയലൻസ് എന്നാണ് പറയാം, അല്ലാതെ നമ്മുടെ റൈറ്റ് അല്ല ഒരിക്കലും. ഓക്കെ, അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ്. വയലൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വന്നു, വയലൻസ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ലീഡേഴ്സിനൊക്കെ വല്ലാത്ത പേടി ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ടു ആ കുട്ടീനെ കൊല്ലാണ് ഉണ്ടായത്, അപ്പൊ അങ്ങനെ മരണങ്ങൾ ഉണ്ടാവും, കുറെ പ്രശ്നങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടാവും. ഡിസ്ക്രിമിനേഷൻ ഈസ് അനദർ കോസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിന്റെ മറ്റൊരു രൂപമാണ്. അപ്പം അതെന്തൊക്കെ രീതിയിലുണ്ടാവാം, ഇന്ത്യയിലേക്ക് വരുമ്പം, ഇന്ത്യ എന്ന് പറയുമ്പം റിലീജിയസ് ഇഷ്യൂസ് കുറെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം അത് സോൾവ് ചെയ്യേണ്ടത് ആരാണ്, ഗവൺമെന്റ് ആണ്. ഈ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് അതിനെ ആരെയാണ് ആശ്രയിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയാണ് ആശ്രയിക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഭരണഘടന ഗവൺമെന്റിനും പീപ്പിൾസിനും ഒരുപോലെ തന്നെയാണ് നിയമങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യണം, അതുപോലെ ജനങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ഭംഗിയായി തന്നെ നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആര് ചെയ്യുന്നത്, ഗവൺമെന്റ് നമുക്ക് അത് ഒരു സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് അടുത്ത ഇഷ്യൂ എന്താണ്, റിവർ വാട്ടർ അല്ലെ. റിവർ വാട്ടർ ഇഷ്യൂ വളരെ പ്രശ്നമാണ്, നമുക്കറിയാം. കാവേരി നദിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്, കേരള, കർണാടക അവരെല്ലാം അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു നദി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ മാത്രം സ്വന്തമല്ല അല്ലെ, അതിപ്പോൾ ഈക്വാലിറ്റി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന അടുത്ത ടോപ്പിക് അവിടെ കടന്നു വരികയാണ്. ഓക്കെ, ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ രണ്ടും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ടേംസ് ആണ്. അത് എവിടെയെല്ലാം ഈക്വാലിറ്റി ഉണ്ടോ അവിടെയെല്ലാം ഇൻജസ്റ്റിസ് ഉണ്ടായിരിക്കും. എവിടെയാണ് ജസ്റ്റിസ് ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ എന്ത് നഷ്ടമാകും, ഈക്വാലിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇത് രണ്ടും ഇൻസെപ്പറേറ്റബിൾ സ്റ്റാൻസ് ആണ്. ഓക്കെ, റിസോൾവിങ് കോൺഫ്ലിക്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് പെൺകുട്ടികൾക്കുള്ള കെയറിനെ കുറിച്ച്. ഓക്കെ, ഇപ്പൊ പെൺകുട്ടികൾക്ക് ഒരുപാട് കെയറുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠിപ്പിക്കാവോ എന്നുള്ള ഒരു സ്കീമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ കുറെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഗേൾസിന് വേണ്ടി ചെയ്യുന്നത്. അത് ബോയ്സിനെ മാറ്റി നിർത്തിയിട്ട് ഗേൾസിന് വേണ്ടി ചെയ്യുന്നതല്ല, ഓൾറെഡി ബോയ്സിനും ഗേൾസിനും എല്ലാം നിയമങ്ങളുണ്ട്. പക്ഷെ കുട്ടി പെൺകുട്ടികൾ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഈ ലെവലിലേക്ക് വന്നത് അല്ലെ. ആദ്യമൊന്നും അവർ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് അറിയാം. അബോർഷനൊക്കെ പെൺകുട്ടിയാണ് എന്ന് അറിയുമ്പോൾ അബോർഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് രീതിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അല്ല, അതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ശൈശവിവാഹം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ മുൻനിർത്തിയിട്ട് കുറച്ചൊരു സ്പെഷ്യൽ കെയർ ആർക്ക് കൊടുക്കാണ്, ഗവൺമെന്റ് ഗേൾസിന് കൊടുക്കുകയാണ്. അപ്പം അതായത് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിന് മുകളിലേക്കുള്ളതല്ല പറയുന്നത്, രണ്ടു പേർക്കും തുല്യമായ കാര്യങ്ങൾ ഈക്വാലിറ്റി വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരിക്കലും സ്ത്രീ പുരുഷന് മുകളിലോ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ മുകളിലോ അല്ല, നിയമത്തിന്റെ കണ്ണിൽ സ്ത്രീയും പുരുഷനും എല്ലാം ഒരുപോലെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെമോക്രസിയുടെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരുപാടൊന്നും നമുക്ക് പറയാനില്ല, ഒരു ചെറിയൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നമ്മൾ ആദ്യം കണ്ട ഒരു ലോ ആയിരിക്കും അപ്പാർട്ടൈഡ് ലോ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, പിന്നെ എല്ലാം കണ്ട നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഇലക്ഷനും ഇലക്ഷൻ ടേംസും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കൂ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നത്, PDF ആണെങ്കിൽ അങ്ങനെ, അതല്ല ഹാർഡ് കോപ്പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എഴുതാനാണെങ്കിൽ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, എഴുതേണ്ട കാര്യങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ നമുക്ക് മാറിപ്പോകുമ്പോൾ നമുക്കറിയാം, കുറച്ചധികം എഴുതേണ്ടൊക്കെ വരും. അപ്പം ഞാൻ നോട്ട്സ് തരാം, അപ്പം അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.